ഹലോ, വെൽക്കം വെൽക്കം ടു വേൾഡ് ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 777 ടാറോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതിൽ അർത്ഥം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് വെയിറ്റ് ഓർ മൂവ് ഓൺ എന്നായിരുന്നു. അപ്പം നമ്മൾ സെയിം ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ റീഡിംഗ് സെക്ഷൻസ് ആണ് ടോപ്പിക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റിട്ടേൺ വരൂ. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്താ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ, നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ഒരു അർത്ഥമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിംഗ്സ് ജനറൽ ആണ്, ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും കേട്ടോ. സോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സ് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അർത്ഥമുണ്ട്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഓക്കെ, 10 ഓഫ് കപ്സ്, 8 ഓഫ് പെന്റിക്കിൾസ്, ഡെത്തിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിട്ട് എന്റെ വ്യൂവേഴ്സ് വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഈ ഒരു വ്യക്തി എന്റെ വ്യൂവേഴ്സിലേക്ക് തിരിച്ചു വരുന്നു. ഗിവ് മീ വൺ കാർഡ്, പ്ലീസ് ഗിവ് മീ വൺ കാർഡ്. ഏസ് ഓഫ് കപ്സ്, ദെൻ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ബോട്ടം ഓഫ് ദ 3 ഓഫ് സോർഡ്സ്. സി, ഒരു കറന്റ് സിറ്റുവേഷൻ ഞാൻ പറയാം. നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ പറയുന്നുള്ളത് കേട്ടോ. അപ്പം എനിക്കിവിടെ റീഡിങ്സിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും ഈ ഒരു ടൈമിൽ ഒരു സെപ്പറേഷന്റെ എനർജീസ് ആണ്, അല്ലെങ്കിൽ ഒരു എൻഡിങ്ങിന്റെ എനർജീസ് ആണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാവും, അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ എൻഡായി പോയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ വളരെയധികം ഹേർട്ട് ആണ്, പ്ലസ് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഇവിടെ ഹേർട്ട് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഏറെക്കുറെ ഈ ഒരു കണക്ഷനിൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു എനർജീസ് ഉണ്ട്. അപ്പം കണക്ഷൻ എൻഡായി കഴിഞ്ഞൂടെ ഒരു ഡെത്ത് സംഭവിച്ചതിന് ശേഷവും നിങ്ങൾ ഈ ഒരു സ്റ്റിൽ ഈ ഒരു കണക്ഷനിൽ സ്റ്റക്ക് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിൽക്കണോ അതോ മൂവ് ഓൺ ചെയ്ത് പോകണോ എന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോ ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാൽ പോലും ഇപ്പം നമുക്കൊരു കമ്മിറ്റ്മെന്റ് തരാതെ, അല്ലെങ്കിൽ യാതൊരു വാക്കും ഇല്ലാതെ, ഒരു പ്രോമിസസും ഇല്ലാതെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത്? അപ്പം അങ്ങനത്തെ ഒരു എനർജീസിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. അപ്പം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഹോപ്പും ഒരു വ്യക്തി തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് ഹോപ്പ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു എനർജീസ് ആയിരിക്കാം ഇവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പൊ സം ഓഫ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിങ്സ് കാണാൻ തുടങ്ങിയിട്ടുണ്ടാവാം. നിങ്ങൾ എന്താ യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അധികം ട്രാൻസ്ഫോർമേഷൻസ് ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു എനർജീസ് ആണ് കേട്ടോ. ഇവിടെ ഒരു ഡെത്തിന്റെ എനർജീസ് ആണ്, ഒരു സെപ്പറേഷൻ ഫേസ് ആണ്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്. ഇപ്പൊ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു ഡെത്ത് തന്നെയാണ്. കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസിലാണ് ഇവിടെ ഒരു കണക്ഷന് നിൽക്കുന്നുള്ളത്. സോ ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ ഒരു ടൈമിൽ എനിക്ക് പ്രസന്റ്ലി ഇവർ വ്യക്തിയുടെ ഫീലിങ്സ് ഫീൽ ചെയ്യുന്നത് ഇവർക്ക് നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ന്യൂ ബിഗിനിങ്ങും ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടിന് ഇവിടെ ഒരു ഫുൾഫിൽമെന്റ് എന്നുള്ള ഒരു എനർജിയിലേക്ക് വരും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. കാരണം ഇവിടെ നിങ്ങൾ ഒത്തിരി അധികം എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടാവാം, അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്തിട്ട്, നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുത്ത് നിങ്ങളവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ബിസിനസ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ഈ ഒരു ഒരു തരത്തിൽ ഇപ്പൊ പൈസയും ഇല്ല, വ്യക്തിയും ഇല്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. രണ്ടു തരത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലോസ് മാത്രമാണ്.
ഇവിടെ യാതൊരു തരത്തിലുള്ള നിങ്ങൾക്ക് ഹോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു എനർജീസും കാണാൻ പറ്റുന്നില്ല. ഒരു ഡെവലപ്മെന്റ് ഈ ഒരു കണക്ഷനിലില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തികൾ ഒത്തിരിയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം ഒരു ടൈമിൽ. അപ്പം നിങ്ങൾ ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ പിള്ളേരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ആവശ്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഒത്തിരിയധികം പൈസയൊക്കെ കൊടുത്ത് ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒത്തിരിയധികം പൈസ 8 lakhs അല്ലെങ്കിൽ ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾക്കിപ്പം എത്ര എമൗണ്ട് ആണെങ്കിലും എന്താ ഇവിടെ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു എനർജീസ് ഒക്കെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു എഫോർട്ടിന് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ബട്ട് എന്നോട് ചോദിക്കുകയാണ് കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റിനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. നമുക്കെപ്പോഴും നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾസ് ആയിട്ട് നിങ്ങൾ കാണുകയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യം, അല്ലെങ്കിൽ എന്താ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടുമോ എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഇതുവരെ ഈ ഒരു വ്യക്തി ഷുവർ അല്ല. ബട്ട് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫീലിംഗ്സ് ഉണ്ട്. ഇവർക്കൊരു 10 of cups എനർജീസ് ആണ്. നിങ്ങളിലാണ് ഒരു കംപ്ലീഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഹാപ്പി ഫാമിലി കാർഡാണ് 10 of cups. പക്ഷേ ഇതൊരു ഇമോഷൻസ് ആണ്. പക്ഷേ ഈ ഒരു ഇമോഷൻസിന് വേണ്ടിയിട്ട് എന്ത് വേണം? എഫോർട്ട് എടുക്കണം. എഫോർട്ട് എടുത്താൽ മാത്രമായിരിക്കും ഇതൊരു ഒരു ഡ്രീം എന്നുള്ള ഒരു എനർജിയിലേക്ക് വരുന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? ഒരു ഫാമിലി ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിലാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ പ്രശ്നങ്ങൾ ഉള്ളത്. കമ്മിറ്റ്മെന്റ് തരുന്നില്ല, സ്റ്റേബിൾ ആയിട്ട് ഈ ഒരു വ്യക്തി നിൽക്കുന്നില്ല. അപ്പം ആ ഒരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡ് ആയി പോയിട്ടുള്ളതെന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ബാക്കി വേറൊരു കാർഡ് വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഡിവൈൻ പ്ലീസ് ടെൽ മീ വൈ ഹിയർ ഈസ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. പ്ലീസ് ക്ലാരിഫൈ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ഹെർമിറ്റ് മോഡ്. സി, ഇവിടെ ഹെർമിറ്റ് മോഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഡെവിൾ ആണ്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരിയധികം നമ്മളൊരു ഡെവിലിന്റെ എനർജി എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി വരുന്നത് എന്താണ്? നമ്മൾ ഒരു കൺഫ്യൂസ്ഡ് അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിൽ ശരിക്കും ഇവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഇപ്പം ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ചിലരുടെയൊക്കെ പേഴ്സൺ കൂടുതലായിട്ട് പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവാം, സ്പിരിച്വലി മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം, വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ടാവാം. കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരു പീസ് ഇല്ല. നമ്മളെപ്പോഴും പീസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെൽഫ് എന്താ നമ്മൾ പറയത്തില്ലേ, ചില നമ്മളുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുടെ എനർജീസ് വെച്ച് നോക്കുമ്പോൾ സോൾ സെർച്ചിങ് എനർജീസ് ആണെന്ന് പറയും. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ എനർജീസിലും സോൾ സെർച്ചിങ് എനർജീസ് ആണ്. പക്ഷെ ഇവർക്ക് അത് അറിയുന്നില്ല. ഇപ്പം വളരെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇവരുടെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കാം. അപ്പൊ ഫാമിലി ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പം സിംഗിൾസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളെ വേണമെന്നുണ്ട്, ഫാമിലിയും വേണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ്. നിങ്ങളോടൊരു നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യാനും പറ്റുന്നില്ല, ഈ ഒരു കണക്ഷൻ വേണ്ടെന്ന് പറയാനും പറ്റുന്നില്ല. കാരണം നിങ്ങളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള അതുപോലത്തെ ഒരു അറ്റാച്ച്മെന്റ് അവിടെ ഫാമിലിയിൽ ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ്. നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റും ആ ഒരു ഫീലിങ്സും ഇമോഷൻസും ഒന്നും ഫാമിലിയിൽ ഇല്ല ഈ ഒരു വ്യക്തിക്ക്. അതാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അപ്പം അങ്ങനെ ഒരു എനർജിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ പക്ഷെ റെസ്പോൺസിബിലിറ്റിയാണ് ഫാമിലി എന്ന് പറയുന്നത്. അത് നമ്മൾ നിർവഹിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. സോ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലേ വിർഗോ എനർജീസ് ആണ് കേട്ടോ. വിർഗോ ഉണ്ട്, പൈസസ് ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജീസ് സ്ട്രോങ് ആയിട്ട്. പൈസസ് ക്യാൻസർ സ്കോർപിയോ, അതായത് വാട്ടർ സൈൻ ഏറ്റവും കൂടുതൽ പ്രസന്റ് ആണ്. അതിൽ പൈസസ് എനർജീസും സ്കോർപിയോ എനർജീസും ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുള്ളത് കേട്ടോ. പിന്നെ ലിയോ ഉണ്ട്, വിർഗോ ഉണ്ട്, വിർഗോയും ആക്റ്റീവ് ആണ്. എർത്ത് സൈൻ. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് കപ്സ് ഡിവൈൻ. വൈ ഹിയർ ഈസ് ഏസ് ഓഫ് കപ്സ്. ഫോർ ഓഫ് സോർട്സ്. ഇവിടെ ഈ ഒരു ടൈമിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ ഒത്തിരിയധികം ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ടൈമിൽ പോലും ഒരു വ്യക്തി സ്ട്രോങ് ആയിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിൽക്കുന്നുള്ളത്. നിങ്ങളുടെ അടുത്തൊരു ക്ലാരിറ്റി തരാത്ത ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, നിങ്ങളെ ഇട്ട് പോകണം എന്നുള്ള ഒരു എനർജീസ് ഒന്നും തന്നെ ഈ ഒരു വ്യക്തിക്കില്ല. പക്ഷേ എങ്കിൽ ഇവർ സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സി ഈ ഒരു വ്യക്തി നമ്മളിപ്പം ആൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണമെങ്കിൽ പറ്റും, പക്ഷേങ്കിൽ ഈ ഒരു ടൈമിൽ എടിപിടി ഒരു തരത്തിലുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയിലേക്ക് ഈ ഒരു വ്യക്തി വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ എന്ത് സിറ്റുവേഷൻ, ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും കൂടുതലായിട്ടും എന്താ പറയാ, ഈ ഒരു വ്യക്തി കാം ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് സമയം, നമ്മൾ ഈ ഒരു വ്യക്തി കുറച്ച് ഈ ഒരു കണക്ഷനെ കുറിച്ചൊരു സമാധാനമായിട്ടിരുന്ന് ശാന്തമായിട്ടിരുന്ന് സംസാരിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം, ഒരു സൊല്യൂഷൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഇതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ഒരു എനർജീസ് ആണ് അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള ഒരു ചിന്തകളാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുള്ളത്. ഇവർ ഒത്തിരി അധികം പ്രേയേഴ്സ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി കിടക്കുകയാണ്, പക്ഷെ ആ ഒരു വ്യക്തി ശരിക്കും പ്രേയർ ചെയ്യുകയാണ്. അവർക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല, അല്ലെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ്, വളരെ അധികം ഡൗൺ ആയിട്ടുള്ള ഒരു എനർജീസ്. ഓക്കെ, സോ ഈ ഒരു വ്യക്തിയുടെ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു ഫിയർ സ്ട്രെസ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഒരു അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഇപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇയാൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഹീലിംഗ് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്കും ചിന്തിക്കാനായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജീസിലേക്ക്, ലൈക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്കുള്ളത്. നിങ്ങൾ ഓൾറെഡി കുറെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് കുറച്ച് കാം ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ഇമോഷൻ. നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് 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 വേണം. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങനെ പെട്ടെന്നുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇയാളുടെ ഉള്ളിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഉണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ പെട്ടെന്ന് വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങളാണ് ലോകം എന്ന് പറഞ്ഞ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു വ്യക്തി ആലോചിച്ച് കണ്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നുള്ളത്. അവിടെ ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു എനർജിയിൽ ആലോചിച്ച് കണ്ടൊരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഒരു വ്യക്തി തരാതിരിക്കുന്നതിനുള്ള റീസൺ. ഇപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തി ഇത്രയും ലോങ് ആയിട്ട് ഒരു സെപ്പറേഷൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് റീസണും ഇവിടെ മെയിൻ ആയിട്ടും ഇവർക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അൺഡിസൈഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ലോങ് ആയിട്ട് കുറേ വർഷമായിട്ട് സെപ്പറേഷൻസിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ റെസനേറ്റ് ചെയ്ത് പറയാൻ ഒക്കത്തില്ല. കാരണം ഒരു വർഷമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പിന്നീട് റിട്ടേൺ വരുമെന്നുള്ള ഒരു ക്ലാരിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു വ്യക്തി ഓൾറെഡി വേണ്ട എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരിക്കുമല്ലോ നമ്മൾ എന്തിനും ഉപേക്ഷിച്ച് കളയുന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസ് ആണെങ്കിൽ ഒരിക്കലും റെസനേറ്റ് ആവുന്നുണ്ടാവില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് 4 മന്ത്സ് ആയി, 6 മന്ത്സ് ആയി, 1 ഇയർ എന്നുള്ള ഒരു എനർജി അല്ല, 2 ഇയർ എന്നുള്ള ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെസ്സേജസ് എന്താ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ സം ഓഫ് യു, വളരെ റെയർ കേസസിൽ മാത്രം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് ഇപ്പൊ 1 ഇയറും 1 മാസവും ആയിട്ടുണ്ട്. ഓക്കെ, അതൊരു സ്പെസിഫിക് മെസ്സേജസ് ആണ്, ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. ഇത് ആർക്കും ഒരാൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. 1 വർഷവും 1 മാസവും ആയിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ട്. സ്റ്റിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരും എന്നുള്ള ഒരു ഹോപ്പിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒത്തിരി അധികം ഒരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നുണ്ട്, ഹോപ്പുണ്ട്. ഓൾറെഡി നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡിവോഴ്സ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന ഒരു എനർജീസ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നമ്മൾ പറയത്തില്ലേ സീക്രട്ട് റിലേഷൻഷിപ്പ്, നിങ്ങളൊരു സീക്രട്ട് റിലേഷൻഷിപ്പിന്റെ ഭാഗമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഫാമിലിയും ഉണ്ട്, നിങ്ങളും ഉണ്ട്, അതിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. കാരണം എത്രയും കരുതിയിട്ടാണ് ഒരു കണക്ഷനിൽ നിൽക്കുന്നുള്ളത്. അപ്പം എന്തിനും ഒരു സ്റ്റെബിലിറ്റി ഒരു 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 ഫൗണ്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ ഒരു എനർജി നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു എനർജി ഒരു ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആവശ്യമാണ്. അപ്പം ആ ഒരു അത് ആ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സിംഗിൾസ് ആണെങ്കിലും എനിക്ക് ഇവിടെ തോന്നുന്നു ഫാമിലി ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ജോബ് ഉണ്ടാവില്ല, പ്രോപ്പർ ആയിട്ട് നല്ലതായിട്ടുള്ള ഒരു കരിയർ ഉണ്ടാവില്ല, നിങ്ങളുമായിട്ട് മാരേജിൽ പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷനിൽ ഒരു എഫോർട്ട് എടുക്കാൻ വേണ്ടി അവർക്ക് ജോബ് ഉണ്ടാവില്ല. എപ്പോഴും നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഇവർക്ക് ഇയാൾക്ക് നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ കരിയർ ഇഷ്യൂസ് ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കണം നിങ്ങളെ ഈ ഒരു വ്യക്തി നിങ്ങളോട് അധികം സംസാരിക്കാതെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കും ആയിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു എനർജീസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് വൈ ഹിയർ ഈസ് ഡെത്ത് ഡിവൈൻ. 4 കാർഡ്സ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ 4 കാർഡ്സ് എടുക്കത്തില്ല. നമ്മൾ ചോദിക്കുന്ന എപ്പോഴായിരുന്നു 4 കാർഡ്സ് ആയിട്ടുള്ളത്. വൈ ഹിയർ ഈസ് ഡെത്ത് ഡിവൈൻ, വൈ ഹിയർ ഈസ് ഡെത്ത്.
ഈ ഡെത്തിന്റെ എനർജീസിൽ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ക്യൂൺ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളത് നിങ്ങളുടെ എനർജീസ് ആണ്. നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്, ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിക്ക് നിങ്ങൾ വെയിറ്റിംഗിലാണ്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ തരത്തിലും എന്താ ഒരു നല്ല വൈഫ് എന്നുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന്, ഈ ഒരു വ്യക്തിക്കും നന്നായിട്ടാണ്, നിങ്ങൾ വളരെയധികം മദർലി ആണ്. പക്ഷെ ഈ ഒരു ക്യൂൺ ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞ ആള് പ്രാക്ടിക്കൽ ആണ്. പക്ഷെ പ്രാക്ടിക്കൽ ആണെന്നുള്ളതിനപ്പുറം തന്നെ ആ ഒരു ലേഡി വളരെയധികം മെച്യുർ ആണ്. അവർക്ക് ഒരു ഡൗൺ ടു എർത്ത് എനർജീസ് ആണ്, നിങ്ങളുടെ ഒരു എനർജീസ് ഡൗൺ ടു എർത്ത് എനർജീസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം, അപ്പം ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നിടത്ത് ഇമോഷണൽ ആയിട്ട് നിൽക്കാൻ അറിയാം, അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കുന്നിടത്ത് പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കാൻ അറിയാം. അപ്പം ഇവർ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു പാർട്ട്നേഴ്സിന്റെ എല്ലാ ക്വാളിറ്റീസും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വൈ ഹിയർ ഈസ് എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് ഡിവൈൻ, വൈ ഹിയർ ഈസ് എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ്, പ്ലീസ് ഗൈഡ് മീ. നയൻ ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ എനർജീസും സെയിം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിക്കും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ നയൻ ഓഫ് കപ്സ് ആണ്, ബട്ട് ഓൾസോ ഇവിടെ ടെൻ ഓഫ് കപ്സ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഒരു കംപ്ലീഷൻ്റെ എനർജി ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിംഗിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു കംപ്ലീഷൻ ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അവിടെ സംതിങ് ഇഷ്യൂസ് ഉണ്ട്, ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയാണെങ്കിലും എന്താ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഹാർഡ് ആയിട്ടുള്ള ഈ ഒരു ടൈമും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവും, പിന്നെ ഒരു ഹാപ്പിനെസ് ആവുന്ന അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു ടൈം ഈ റിലേഷൻഷിപ്പിൽ വരും എന്നുള്ളൊരു ഹോപ്പിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. സോ വിഷസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു വിഷ് ഫുൾഫിൽമെന്റ് എനർജി ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതിന്റെ എനർജീസിൽ ഇപ്പൊ എല്ലാ ടൈമിലും നമുക്കിപ്പം സെയിം സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എന്ന് പറഞ്ഞോലെ ഇപ്പം നിങ്ങളുടെ കണക്ഷനിലും ഹാർഡ് ആയിട്ടുള്ള ഈ ഒരു ടൈം ഈ ഒരു സിറ്റുവേഷൻസും കടന്നു പോകുമെന്നുള്ള ഒരു ഹോപ്പിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തത്. കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഹീൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻസിനെയും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മനക്കെട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. അതിപ്പം ഇമോഷണൽ ആണെങ്കിലും ശരി, എന്ത് തരത്തിലാണെങ്കിലും ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻ ഓഫ് കപ്സും ഏസസിന്റെ എനർജീസും കപ്സിന്റെ എനർജീസും വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാ തരത്തിലും ഒരു നല്ല ലൈഫ് പാർട്ട്ണർ ആവാനുള്ള ക്വാളിറ്റീസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഒരാളെ ആർക്കാരാണ് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളയുന്നത്? സോ അങ്ങനത്തെ ഒരു എനർജീസ് ഇവർക്ക് മനസ്സില്ല നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ. ബട്ട് സിറ്റുവേഷൻസ് അങ്ങനെയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. ഇപ്പൊ സമൂഹം ഇവിടെ ഇയാളുടെ ഈഗോയും ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഈഗോയിസ്റ്റിക് പേഴ്സൺ ആയിരിക്കും. ഞാൻ സ്റ്റാർട്ടിംഗിലെ പറഞ്ഞു നമുക്ക് പലപ്പോഴും പല ബന്ധങ്ങളും ഇല്ലാതാകുന്ന എങ്ങനെയാണ്, ഈഗോ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈഗോ ഇഷ്യൂസ് കൊണ്ട് അത് ഇവിടെ മാറ്റർ ആണ്. സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാവലിംഗ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ അങ്ങനത്തെ ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇവിടെ ചേഞ്ച് ആക്കണം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ചേഞ്ച് ആവണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ട്രാവൽ ചെയ്ത് നിങ്ങളുടെ കൺട്രിയിൽ ഈ ഒരു വ്യക്തി ജോബിന് വേണ്ടിയിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് വന്നപ്പോഴേ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവലിംഗിന് വേണ്ടിയിട്ട് വന്നപ്പോഴായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തി ആക്സിഡന്റലി മീറ്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയുള്ള റിലേഷൻ ആണെങ്കിൽ ഇവർക്ക് നിങ്ങളായിട്ട് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്. കാരണം ഇവർ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു പാർട്ട്നറിനുള്ള എല്ലാ ക്വാളിറ്റീസും നിങ്ങളുടെയിലുണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്. ബട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു ഫിയർ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിന് വേറൊരിടത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ നാട്ടിലേക്ക് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പം എന്താണ് സംഭവിക്കുന്നുണ്ടാവുക? ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഞാൻ കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ട്. എഫോർട്ട് എടുത്തൊക്കെ വെറുതെ ആവും, ഈ ഒരു കണക്ഷൻ എൻഡ് ആയി പോകും എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഇത് ആരാണെങ്കിലും കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് കുറെ തവണ ആലോചിക്കുന്നുണ്ടാവും. കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും ആ ഒരു കമ്മിറ്റ്മെന്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരാളല്ല ഇത്. അങ്ങനത്തെ ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. പറഞ്ഞ വാക്കിന് എപ്പോഴും വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തില് ഇപ്പം ഈ ഒരു വ്യക്തി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എല്ലാം ആഗ്രഹിക്കുന്ന ടൈമിൽ പോലും ഇവർക്ക് ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ്
ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്കിലും ഒന്നുണ്ടാവില്ല. അപ്പം നമ്മളെപ്പോഴും ലൈഫിനെ എപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് ഒരിക്കലും മുന്നോട്ടുള്ള ലൈഫിനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പം നമ്മൾ ഒരിക്കലും മുന്നിലെ തന്നെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് വിധിക്കാതിരിക്കുക എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ വിധിക്കാനായിട്ട് ദൈവമല്ല, നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കട്ടെ, എല്ലാത്തിനെയും നേരിടാനായിട്ടുള്ള ഒരു മനക്കരുത്തോടു കൂടി നമ്മൾ ഇരിക്കുക എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ടെൻ ഓഫ് കപ്സിന്റെ എനർജീസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇവരുടെ ഈ ഒരു ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു എനർജി അതിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു ഹോപ്പ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കണ്ടിട്ട് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഈ ഒരു ഗൈഡൻസ് വെച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിൽക്കണോ അതോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് അത് സ്റ്റെബിലിറ്റിയോട് കൂടി ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ബിഗ് നോയാണ്. ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഒന്നും നമുക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ കാണാനില്ല. ഇവർ റിട്ടേൺ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവും. ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് മുന്നോട്ട് ഒരു പ്രോഗ്രസ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യവും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് ആക്ഷൻ വരുമ്പോൾ മാത്രമായിരിക്കും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പൂർണ്ണത വരുന്നുണ്ടാവുക. ഓക്കെ, ഫസ്റ്റിൽ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് വരണം. ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇവിടെ വന്നാലായിരിക്കും ഈ ഒരു ടോട്ടൽ എനർജി ഒരു റിലേഷൻഷിപ്പിൽ ചേഞ്ച് ആയിട്ട് ഇവിടെ ഒരു ടെൻ ഓഫ് കപ്സ് അതായത് ഒരു ഹാപ്പി ഫാമിലി എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ അപ്പം നിങ്ങളുടെ പാർട്ട്നേഴ്സ് തന്നെ ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ട്നേഴ്സ് തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ എനർജി ആവാം ഫോർ സം ഓഫ് യു. ഓക്കെ, നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കിപ്പോ ദൈവം എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് ലക്ക എന്നുള്ള രീതിക്ക് നമുക്ക് കൊണ്ട് തരേയുള്ളൂ. അതിന് ആക്ഷൻ എടുക്കണം, അതിനെ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളതെല്ലാം നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ എന്നുള്ളൊരു എനർജി. ഓക്കെ, അപ്പൊ നിങ്ങളോട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നുണ്ടായിരുന്നു മാനിഫെസ്റ്റേഷന്റെ കാര്യം. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ടൈമിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും കുറെ അധികം തോട്ട്സ് അവരും ചിന്തിക്കുന്ന ആളുകളാണ്, അവരും ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം നമ്മളെ പോലെ തന്നെ. അപ്പം എല്ലാത്തിനും ഒരു ആക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഒരു ആക്ഷൻ ഇല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി ആക്ഷൻ എടുക്കണം എന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ആക്ഷൻ എടുക്കാനേ പറ്റുന്നുണ്ടാവില്ല. എപ്പോഴും നമുക്കൊരു എല്ലായിടത്തും ഒരു നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയിൽ നിന്നും ആ ഒരു ഗ്രീൻ ഫ്ലാഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻസിന് ഒരു ഫുൾഫിൽമെന്റ് വരുന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു വേറൊരു കാര്യമുണ്ട്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് കർമാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി എന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറയണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് വ്യക്തികളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനിലുള്ള ഒരു സെപ്പറേഷന്റെ ഫേസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് ഒരു വ്യക്തിനെയും ഫോഴ്സിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് അടുപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഒരു വ്യക്തി ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ, അവർക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇല്ല. അഗെയിൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിലേ വരുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ അവിടെ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിലുള്ള ഇമോഷൻസ് നിങ്ങൾക്കില്ല, അവർക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട്. അതുകൊണ്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊന്നും മിക്കവർക്കും റിസൾട്ട് വരാതിരിക്കുന്നുള്ളത്. സോ ചെക്ക് ചെയ്യുക നിങ്ങളുടെ പാർട്ട്നർ എനർജീസ് ആൾക്ക് നിങ്ങളോട് ജെനുവിൻ ആയിട്ട് ഇഷ്ടമാണോ, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കർമ്മങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിലെ ഇൻ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഫാമിലി ലൈഫിലേക്ക് നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വരാനുള്ള ഒരു കർമ്മയിലേക്ക് വഴിയൊരുക്കുന്നുണ്ടാവും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ ട്രൈ ചെയ്യാതിരിക്കുക, ഒന്നോ രണ്ടോ ഒക്കെ ട്രൈ ചെയ്യുക. ഒത്തിരി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്യാതെ ദെൻ മാനിഫെസ്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യത്തിനും കർമ്മങ്ങൾ വരാറുണ്ട്. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. കർമ്മ എന്ന് പറയുന്നത് നമുക്ക് എന്ത് നമ്മുടെ ലൈഫിൽ കിട്ടിയെന്ന് പറഞ്ഞാലും കർമ്മ നല്ലത് ചെയ്താലും നല്ലത് ചെയ്താലും ഉണ്ടാവില്ല. ബട്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തൊരു നെഗറ്റിവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളൊരു എനർജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കർമ്മയും നമുക്ക് വരുന്നുണ്ടാവും. സോ അത് ചിന്തിക്കുക, ചിന്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരുപക്ഷെ ആരും ഇത് പറഞ്ഞു തരുന്നുണ്ടാവില്ല. മാനിഫെസ്റ്റേഷൻ എല്ലാരും പറയും മാനിഫെസ്റ്റ് ചെയ്തോ മാനിഫെസ്റ്റ് ചെയ്തോ മാനിഫെസ്റ്റ് ചെയ്തോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ടിൻ ഫ്ലെയിംസിന്റെ തന്നെ കുറെ ഗൈഡൻസ് ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. ബട്ട് ടിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവപാർവതി കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ രാധാകൃഷ്ണൻ കൺസെപ്റ്റ് ആണ്. ഇതൊക്കെ അവരെത്ര അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പാർവതി തന്നെ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാണ് ഒരു ടിൻ ഫ്ലെയിം റിയൂണിയനിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങള് ഈ ടിൻ ഫ്ലെയിംസ് എന്നൊക്കെ മിക്ക ചാനലുകളും കുറെ കാര്യങ്ങൾ ഞാനത് ഒരു നെഗറ്റിവിറ്റി ആയിട്ടൊന്നും പറയില്ല. ഞാൻ റീൽസിലൊക്കെ ആണെങ്കിലും മിക്കപ്പോഴും കാണാറുള്ള ഷോർട്സിലൊക്കെ കാണാറുള്ള കാര്യങ്ങളാണ്. വെറുതെ കുറെയധികം കാര്യങ്ങൾ
പറഞ്ഞിട്ട് ആളുകളെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ട്വിൻ ഫ്ലെയിംസ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിലൊരു ജെന്യൂനിറ്റി ഉണ്ട്. ഞാനത് പ്യുവർ ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അതിൻ്റെതായിട്ടുള്ള പവിത്രതയുള്ള ഒരു കാര്യമാണ് ട്വിൻ ഫ്ലെയിംസ് എനർജി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശിവപാർവതി ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതിന് അത് നിങ്ങൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ ട്വിൻ ഫ്ലെയിം ആണോ, ട്വിൻ ഫ്ലെയിം ആണോ, ട്വിൻ ഫ്ലെയിം ആണോ, അപ്പൊ നിങ്ങൾ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക, അത്രയും ക്വാളിറ്റീസ് എനിക്കുണ്ടോ അത് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോഴും ഫോൾസ് ട്വിൻ ഫ്ലെയിംസ് നമ്മുടെ ലൈഫിൽ വരാറുണ്ട്. ചില കാർമിക്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വിൻ ഫ്ലെയിംസിന്റെ സെയിം എനർജിയിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കമന്റ് സെക്ഷനിൽ എനിക്ക് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ രണ്ടാമൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ മാനിഫെസ്റ്റേഷന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ആൻസർ ആണ്. പിന്നെ എന്തോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ അത് മറന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യത്തിന് നമ്മളൊരു ആക്ഷൻ എടുക്കുന്നതിന് ഇപ്പൊ ഒരു 100 തവണയെങ്കിലും അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവണം. അതിന്റെ ശരിയായിട്ടുള്ള ഭാഗങ്ങളും തെറ്റായിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ എന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ നമ്മള് മറ്റുള്ളവർ നമ്മളെ ഗൈഡ് ചെയ്യും, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ, മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ സൈഡ് എഫക്ട്സ് നമ്മളായിരിക്കും ക്രോസ് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ തന്നെ അനുഭവിക്കുന്നുണ്ടാവണം അത്. സോ ആ ഒരു കാര്യങ്ങളും കൂടി ചിന്തിക്കാം. മിക്കവരും അങ്ങനെ പറഞ്ഞു തരാറൊന്നുമില്ല, ഇന്ന മാനിഫെസ്റ്റേഷൻ ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടാവും. ബട്ട് മാനിഫെസ്റ്റേഷൻസിനും കർമ്മ ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ട്വിൻ ഫ്ലെയിംസിനെ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനൊന്നുമില്ല, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിലീവ് ആണ്, നമ്മുടെ ട്രസ്റ്റ് ആണ്, യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് ആണ് ഒരു കാര്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട്, പല ഞാൻ കണ്ടിട്ടുണ്ട്, മിക്കവരും ഗൈഡ് ചെയ്യാറുണ്ട് ഹീലേഴ്സ്. ബട്ട് അങ്ങനല്ല, നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, ഞാൻ അത് മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്, ട്രസ്റ്റിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ആവുന്നത്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു നോളജസ് ഒന്നും തന്നെ ഒരു ടെക്സ്റ്റിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളതല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ നോളജ്, നമ്മുടെ അറിവ്, നമ്മുടെ ലൈഫിൽ നമുക്ക് ലേൺ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇറ്റ്സെൽഫ് ഫീൽ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നുള്ളത്. സോ എപ്പോഴും മറ്റുള്ള നമ്മളെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ഗൈഡ് ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ എപ്പോഴും എന്താ പറയാ, ശരിക്കും എന്താണ് എക്സാക്ട് കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഒരാക്ഷൻ എടുക്കുക കേട്ടോ. എപ്പോഴും ലൈഫിൽ എപ്പോഴും ഒന്ന് കാമായിട്ടിരുന്ന് ശാന്തമായിട്ട് ചിന്തിച്ചിട്ട് വേണം, ഇതിപ്പോ എന്ത് ടെക്നിക്സ് ആണെങ്കിലും, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ചാടി പുറപ്പെടാൻ വേണ്ടിട്ട്. അപ്പം ലാസ്റ്റ് നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ ഇതിന്റെയൊക്കെ കർമ്മങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അനുഭവിക്കാനായിട്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.